നമസ്കാരം. ആലുവയിൽ സ്വകാര്യ ലോഡ്ജിൽ യൂട്യൂബർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വട്ടപ്പലിശക്കാരൻ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയെന്നും ഭാര്യയുടെ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കിയെന്നും മരിച്ച അബ്ദുൾ ഷുക്കൂർ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. രണ്ടാഴ്ച മുമ്പാണ് സംഭവം. ഭാര്യയ്ക്കൊപ്പമാണ് പലിശക്കാരൻ വീട്ടിലെത്തിയത്. 15 ദിവസത്തിനകം പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ കൊല്ലുമെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നും ഭീഷണി മുഴക്കിയെന്നും ഷുക്കൂർ ആരോപിക്കുന്നു. സംഭവത്തിന് പിന്നാലെ കടുത്ത മാനസിക സംഘർഷത്തിലായ ഇയാളെ ബുധനാഴ്ച രാത്രി 8 മണിക്കാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാക്കനാട് സ്വദേശിയായ അബ്ദുൾ ഷുക്കൂർ മറ്റ് പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. റഹീം എന്നയാളിൽ നിന്നും 2015 5 ലക്ഷം രൂപ കടം വാങ്ങിയെന്നും 15 ലക്ഷത്തോളം തിരിച്ചടച്ചെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. എന്നിട്ടും ഇയാൾ നിരന്തരം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമായിരുന്നു. വീടുൾപ്പെടെ പണയപ്പെടുത്തി ഷുക്കൂർ കടം എടുത്തിരുന്നതായാണ് വിവരം. താമസിച്ചിരുന്ന വീടിന് മുകളിൽ ഒരു കട നടത്തുന്നുണ്ട്. ഇതും കടുത്ത പ്രതിസന്ധിയിലായിരിക്കാണ്. നേരത്തെ മറ്റൊരു കട കോവിഡ് പ്രതിസന്ധിക്കിടെ അടച്ചു പൂട്ടേണ്ടിയും വന്നു. ഇതിനിടെ വട്ടപ്പലിശക്കാരൻ നേരിട്ട് വീട്ടിൽ വന്ന് ഭീഷണി മുഴക്കിയതോടെ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഷുക്കൂർ ആലുവയിലെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. ഒരാഴ്ചയായി വയനാട്ടിലും മറ്റും താമസിച്ച ശേഷമാണ് ഇവിടെ എത്തിയത്. ഞാനൊരു കാക്കനാടൻ എന്ന പേരിലായിരുന്നു യൂട്യൂബ് പേജ്. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് കമ്മീഷണർ, സർക്കിൾ ഇൻസ്പെക്ടർ, SI എന്നിവർക്കായി പ്രത്യേകം 4 സെറ്റ് ആത്മഹത്യക്കുറിപ്പുകൾ എഴുതി വച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ലോഡ്ജ് ജീവനക്കാരനാണ് തൂങ്ങി മരിച്ച നിലയിൽ ബ്ലോഗറെ കണ്ടെത്തിയത്. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിറക്കിയ സംഭവത്തിന് ശേഷം ഷുക്കൂർ മാനസികമായി തകർന്ന നിലയിലായിരുന്നു. ഒരാഴ്ചയായി വയനാട്ടിലും മറ്റും താമസിച്ച ശേഷമാണ് ഒരാഴ്ച മുമ്പ് ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. വയനാട്ടിൽ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. ഞാനൊരു കാക്കനാടൻ എന്ന പേജിൽ വീഡിയോ ബ്ലോഗ് ചെയ്തിരുന്നു. എറണാകുളം മാർക്കറ്റിൽ സവാള കച്ചവടം നടത്തിയിരുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ചെമ്പുമുക്ക് സ്വദേശിയാണ് പലിശക്കാരൻ. പേരിനൊപ്പം തെറിവാക്ക് കൂട്ടി അറിയപ്പെടുന്ന ഇയാൾ മാർക്കറ്റിൽ പ്രതിദിന പലിശയ്ക്ക് പണം കൊടുത്തിരുന്നു. ഇപ്പോൾ കച്ചവടമില്ലെന്നും മുഴുവൻ സമയവും വട്ടപ്പലിശ ബിസിനസ്സാണെന്നും പറയുന്നു. 60% പലിശയായിരുന്നു ഇയാൾ ഈടാക്കിയിരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.